പരാധീനതകൾക്ക് നടുവിൽ കഴിയുന്ന കോടഞ്ചേരി പഞ്ചായത്തിലെ 100-ലധികം കുടുംബങ്ങൾ റേഷൻ മുൻഗണനാ ലിസ്റ്റിന് പുറത്താണ്. അപേക്ഷാ ഫോറം കൃത്യമായി പൂരിപ്പിച്ചു നൽകിയിട്ടും ലിസ്റ്റിൽ നിന്ന് എന്തുകൊണ്ട് പുറത്തായി എന്ന് ഇവർക്കറിയില്ല. SST വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഞാൻ. വീട് മേൽക്കൂര ഷീറ്റാണ്. ആദ്യം VPL ആയിരുന്നു, ഇപ്പോൾ APL ആയി. അതിന് തിരിച്ച് വേറെ അപേക്ഷകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ നടപടിയൊന്നും കിട്ടിയില്ല. ഇത് പുഷ്പ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്നു. റബ്ബർ വെട്ട് തൊഴിലാളിയായ ഭർത്താവിന് കിട്ടുന്ന തുച്ഛമായ കൂലിയാണ് കുടുംബത്തിന്റെ വരുമാനം. റേഷൻ കാർഡിനുള്ള അപേക്ഷാ ഫോം കൃത്യമായി പൂരിപ്പിച്ച് നൽകി, പക്ഷേ ആദ്യ ലിസ്റ്റ് വന്നപ്പോൾ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടില്ല. വീണ്ടും അപേക്ഷ നൽകി ഹിയറിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ കഴിഞ്ഞു. രണ്ടാം തവണ ലിസ്റ്റ് വന്നപ്പോഴും അവസ്ഥ പഴയത് തന്നെ. കുടിവെള്ളമില്ല, വീട്ടിലേക്ക് ഒരു വഴിയില്ല, ഭർത്താവ് കൂലിപ്പണിയാണ്. അത് എപ്പോഴെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവുള്ളൂ, സ്ഥിരമായിട്ടൊരു വരുമാനമൊന്നുമില്ല. പിന്നെ BPL ലിസ്റ്റ് ഒന്ന് ഞങ്ങൾ പുറത്താവുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഇത് ഷീജ, മുൻഗണനാ പട്ടികയിൽ ഇടം നേടാനാകാതെ ജീവിതം വഴിമുട്ടിയ മറ്റൊരാൾ. ഇപ്പോൾ ഭക്ഷ്യാനുകൂല്യങ്ങളില്ല, കല്ലിച്ചെത്ത് തൊഴിലാളിയായ ഭർത്താവിന് പണിയും കുറഞ്ഞതോടെ ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയില്ല. ഷീജയുടേതും പുഷ്പയുടേതും പോലെ കോടഞ്ചേരി പഞ്ചായത്തിലെ 21 വാർഡുകളിലായി അർഹതയുണ്ടായിട്ടും മുൻഗണന ലിസ്റ്റിൽ പെടാതെ പോയ 100-ലധികം കുടുംബങ്ങളുണ്ട്. അർഹതയില്ലാതെ പട്ടികയിൽ ഉൾപ്പെട്ടവരും നിരവധിയാണ്. പലതവണ അധികാരികളുടെ മുൻപിൽ ചെന്നു, താലൂക്ക് സപ്ലൈ ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷ നൽകി, പക്ഷേ എന്തുകൊണ്ട് ലിസ്റ്റിന് പുറത്തായി എന്നതിന് കൃത്യമായ ഉത്തരം മാത്രമില്ല. ഇനി ആരെ സമീപിക്കണമെന്നും ഇവർക്കറിയില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം സംഭവിച്ചതാകാമെന്നല്ലാതെ കൂടുതൽ വ്യക്തത അധികൃതർക്കുമില്ല. രാജി പുതുക്കുടി, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.